എന്നെന്നേക്കുമായി ഞങ്ങൾ പിന്മാറുകയാണ് എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ അഫ്ഗാനിസ്ഥാൻ പിന്നെയും അശാന്തിയുടെ നാടായി മാറുകയാണ്. ഓരോ ദിവസവും 500 600 പേർ താലിബാൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു. ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങളുടെ കൈപ്പിടിയിലായി കഴിഞ്ഞുവെന്ന് താലിബാൻ അവകാശവാദം ഉന്നയിക്കുന്നു. ഒരു വശത്ത് അമേരിക്കൻ സേനയുടെയും നാറ്റോ സേനയുടെയും പിന്മാറ്റം, മറുവശത്ത് താലിബാന്റെ കടന്നാക്രമണം. ഇത്രയും നാൾ അമേരിക്കൻ സേനയും നാറ്റോ സേനയും അവിടെ ഉള്ളതാണ് പ്രശ്നമെന്ന് പറഞ്ഞു നടന്നിരുന്ന താലിബാൻ അവരുടെ പിന്മാറ്റം ഉറപ്പായതോടുകൂടി തങ്ങളുടെ തനിക്കുണം കാട്ടുകയാണ്. അവിടെ പാവം മനുഷ്യരെ കൊന്നൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ആ നാട് തങ്ങൾക്ക് വേണം എന്നാണ് ഇപ്പോൾ അവരുടെ അവകാശവാദം. അവിടുത്തെ ജനാധിപത്യ സർക്കാരിനെയൊക്കെ അട്ടിമറിക്കാനുള്ള നീക്കം. അതുകൊണ്ടാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങളുടെ അധീനതയിലായിക്കഴിഞ്ഞുവെന്ന് അവർ വീരവാദം മുഴക്കിക്കൊണ്ടേയിരിക്കുന്നത്. അഫ്ഗാൻ പ്രസിഡന്റ് ചോദിക്കുന്നത് പോലെ, ആരോടാണ് ഈ പോരാട്ടം? അഫ്ഗാൻ ജനതയോട് തന്നെ. ഇത്രയും നാൾ അവിടെ ഉണ്ടായിരുന്ന പുറത്തുനിന്നുള്ള സൈന്യത്തോടായിരുന്നു അവരുടെ പോരാട്ടം. അവർക്ക് നേരെയായിരുന്നു വെല്ലുവിളികൾ. ഇപ്പോൾ അമേരിക്കയും നാറ്റോ സേനയും ഒക്കെ ആയതുകൊണ്ട് ചെറുത്തുനിൽപ്പ് അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നു. അവരൊന്ന് പോയി തന്നാൽ ഈ നാട് സമാധാനത്തിലേക്ക് പോകുമെന്ന് താലിബാൻ പലവട്ടം പറഞ്ഞു. പക്ഷേ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. അവരുടെ ലക്ഷ്യം ആത്യന്തികമായി അഫ്ഗാനിസ്ഥാൻ അവരുടെ കീഴിലാക്കുക എന്നത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. അതിനാണ് ഈ അതിക്രമങ്ങളൊക്കെ കാട്ടുന്നത്. ആ അതിക്രമം അതിരുവിടുന്നു എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാണ്ഡഹാറിലുള്ള ഇന്ത്യൻ എംബസിയിലെ 50 ഉദ്യോഗസ്ഥരെയും അവിടെ സുരക്ഷയൊരുക്കുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലെ സെക്യൂരിറ്റി അംഗങ്ങളെയും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ ഭാവി എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം നിൽക്കുമ്പോൾ, അഫ്ഗാനിസ്ഥാന് സംരക്ഷണം ഒരുക്കേണ്ടുന്ന ബാധ്യത ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിനുള്ളപ്പോഴും, ആദ്യം കാണ്ഡഹാറിലെ ഇന്ത്യൻ എംബസിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക വിമാനമയച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സേനാംഗങ്ങളെയും തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശ്രമം നടത്തുന്നത്. അത്രമേൽ ഭീതിതമാണ് അവിടുത്തെ അന്തരീക്ഷം. അമേരിക്കൻ സേന പൂർണ്ണമായും അവിടെ വിട്ടു പോയിട്ടില്ല എങ്കിൽ പോലും ജോ ബൈഡൻ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ഇനി അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സേനാ പോരാട്ടത്തിനില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ താലിബാൻ ഭീഷണിക്ക് മറുമരുന്ന് കണ്ടെത്താൻ മറ്റൊരു ദൗത്യം അവിടെ ബാക്കിയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടതായും വരും. അതിന് ഇന്ത്യയെപ്പോലുള്ളവർ മുൻകൈ എടുക്കേണ്ടതായും വരും. അത്തരമൊരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. നിസ്സഹായരായ ഒരു ജനതയുടെ മുന്നിലേക്ക് ആ അവർക്ക് ഭീഷണിയായി നിന്നിരുന്ന ആ സേനയൊക്കെ പോയതിനു ശേഷവും താലിബാൻ എന്തിനാണ് ഈ പോര് കാണിക്കുന്നത് എന്നതാണ് മനസ്സിലാകാത്തത്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ അവർ മുന്നോട്ട് വരണം. അതുതന്നെയല്ലേ ചെയ്യേണ്ടത്? പക്ഷേ അത് സംഭവിക്കുന്നില്ല. എല്ലാറ്റിനും അനുഭവിക്കേണ്ടി വരുന്നത് പാവം ജനത. അവിടെയുള്ള ഇന്ത്യക്കാരോടൊക്കെ ജാഗ്രത പാലിക്കാൻ, പരമാവധി ഇന്ത്യയിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്രമേൽ അശാന്തമാകുന്നുണ്ട് ആ നാട്. കാരണം ഓരോ ദിവസവും 600 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഒരു സൂചനയല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നാം കരുതാൻ.